ണ്ടായിരുന്ന മീൻ വിലയായിരുന്നല്ലേ ഇപ്പം പിന്നെ മീൻ്റെ വിലയൊക്കെ കറഞ്ഞ് കിലോ നൂറ് രൂപ ആയിട്ടുണ്ട് എന്നാൽ പിന്നെ ഏതായാലും നമ്മുടെ മീൻ വെച്ചിട്ടുള്ള ഒരു അട റൈറ്റ് അങ്ങനെ ആവട്ടെ എന്ന് കരുതി അപ്പം അതിനായിട്ട് ഞാനിവിടെ അയല മീനാണ് എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ അപ്പൊ മീനൊക്കെ ഇത് കഴുകി മുറിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കും നമ്മുടെ മീനിലിട്ട് മസാല ഒക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടേ ഇനിയിപ്പോൾ ഒരു മൺചട്ടി എടുത്തതിന് ശേഷം അതിലോട്ട് ആദ്യമേ തന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് സ്പൂൺ മുളകൊടി കൂടി ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കണം ഇപ്പോൾ മുളക് പൊടി കൂടെ നമ്മൾ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഇനിയിപ്പോൾ നോക്കിയാൽ ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് എടുത്തേക്കുന്നത് അതുകൂടി ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഒരു സ്പൂൺ വിനാഗിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ചെറുനാരങ്ങ നീര് ഇരുവേണമെങ്കിലും വിനാഗിരിക്ക് പകരം ചേർക്കാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കൂടി പോകരുത് ഈ ഒരു മസാല ദൈ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പം മസാല ഒക്കെ ഇതുപോലെ അങ്ങ് ആക്കി ആക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ അയലേനതേ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കണം അപ്പം അയല കൂടി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാലയിൽ അങ്ങ് പെരട്ടിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ തലയോട് കൂടിയിട്ടാണേ മീൻ അടിച്ചിട്ടില്ലേ അപ്പം തലഭാഗം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീൻ മാത്രമായിട്ട് അങ്ങ് എടുത്താൽ മതി അപ്പോൾ അത് മസാലയൊക്കെ ഇങ്ങനെ അങ്ങ് നന്നായിട്ടങ്ങ് പരട്ടി അലയിലോട്ട് അങ്ങ് തേച്ച് കൊടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും ഇന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോഴേ നമ്മുടെ മീനിലോട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടങ്ങ് കിട്ടുള്ളൂ അരമണിക്കൂറിന് ശേഷം മസാലയൊക്കെ പിടിച്ച് നമ്മുടെ മീൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മീനത് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കണം എന്നിട്ട് അടിഭാഗം ഒന്ന് റെഡിയാവുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം മീനേതായാലും നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള കിടലനായിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ മീനൊക്കെ അത് ഇങ്ങനെ അങ്ങ് തിരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം മറുവശം കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആയിട്ട് ഇത് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം പിന്നെ പൊരിച്ചത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും പക്ഷേ കഴിക്കരുത് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് പരിപാടികളിലൂടെ ഉണ്ട് ഇനി നമ്മുടെ മൺചട്ടി എടുത്തിട്ട് എടുത്തിട്ടത് ഇങ്ങനെ അങ്ങ് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യണ്ട കേട്ടോ ഈ ഒരു സമയത്തൊന്നും അതിലോട്ട് ഒരല്പം ഓയിലതേ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റിച്ചെടുക്കാം ഇനി ഒരു വാഴലതേ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണേ അത് നമ്മുടെ ചട്ടിയിലോട്ട് ഇങ്ങനെ അങ്ങ് ഇറക്കി വെച്ചു കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടില്ലേ അതിലോട്ട് നമ്മുടെ മീനതേ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കണം അപ്പോൾ ഒരു നാലായലയാണ് ഞാൻ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിലോട്ടൊരു ചെറിയ ഇഞ്ചി ഇഞ്ചിതേ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പില ദേ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കണേ അപ്പം ഇതൊക്കെ അങ്ങ് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത് ഒരു അരമുറി തേങ്ങ ദേ ഇതുപോലെ നല്ല കട്ടിയായിട്ട് കട്ടിയായിട്ടൊന്നരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരല്പം കുരുമുളക് കൂടി കൂടി ഇതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരല്പം ഉപ്പ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം മീനിൽ നമ്മൾ ഉപ്പ് ഇട്ടതാണ് ആ തേങ്ങാപ്പാലിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുക ഇത്ര ഇനി ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുക ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കേ അപ്പോൾ തേങ്ങാപ്പാലും മീനും അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയൊക്കെ കൂടിയിട്ട് നന്നായിട്ടങ്ങ് സെറ്റായിട്ട് കിട്ടണേ അപ്പൊ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാനിത് തുറക്കുവാണ് ഇപ്പൊ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മണമൊക്കെ അങ്ങ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഉണ്ടാക്കി എടുക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒരു തവണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടൊന്നും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ